തച്ചോളി ഉദയനന്റെ അനന്തരവനായ തച്ചോളി കേളുവിന് ഒരിക്കൽ വയനാടൻ കോട്ട കാണണമെന്ന് ആഗ്രഹം തോന്നി. തൻ്റെ പെറ്റമ്മയോട് ചോദിച്ചാൽ അനുവാദം കിട്ടില്ല എന്നറിയാമായിരുന്ന കേളു തൻ്റെ സുഹൃത്തായ ചെറുവറ്റ ചുണ്ടുവിനെ കാണാൻ പോവുകയാണ് എന്ന് കളവു പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അങ്ങനെ നേരെ നടന്ന് കേളു ചെറുവറ്റ ചുണ്ടുവിൻ്റെ അടുത്തെത്തി. തൻ്റെ ചങ്ങാതിയുടെ ആഗമനോദ്ദേശം മനസ്സിലായ ചുണ്ടു ആകെ ഭയന്നുപോയി. ചതിവിദ്യകളെല്ലാം സ്വായത്തമാക്കിയ വയനാടൻ കേളുവിനോട് എതിരിടുന്നത് ബുദ്ധിയല്ല എന്ന് ചുണ്ടുവിന് അറിയാമായിരുന്നു. കേളുവിൻ്റെ കൂടെ തികഞ്ഞ അഭ്യാസികളായി മക്കളും മരുമക്കളുമായി 7 പേരുണ്ട്. ഇതുകൂടാതെ തികഞ്ഞ അഭ്യാസികളായ 14 കളരി ഗുരുക്കന്മാരും. ഇവരെയെല്ലാം പരാജയപ്പെടുത്തി വയനാടൻ കോട്ട പിടിക്കുക എന്നത് അസംഭവ്യമാണെന്ന് ചുണ്ടുവിനറിയാമായിരുന്നു. ചുണ്ടു ആവുന്നത്ര തൻ്റെ സുഹൃത്തിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കേളുവിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. തൻ്റെ ചങ്ങാതി പിന്മാറില്ല എന്ന് മനസ്സിലായതോടുകൂടി ചുണ്ടുവും കേളുവിൻ്റെ കൂടെ പോകുവാൻ തയ്യാറായി. അങ്ങനെ സന്യാസി വേഷം ധരിച്ച് തങ്ങളുടെ ആയുധങ്ങളെല്ലാം മാറാപ്പിൽ ഒളിപ്പിച്ച് വെച്ച് അവർ നേരെ വയനാടൻ കോട്ടയിലേക്ക് യാത്രയായി. നടന്ന് നടന്ന് അവർ കൊയിലേരിയിടത്തെ പടിപ്പുരയ്ക്കടുത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് കൊയിലേരിയിടത്തെ പെറ്റമ്മ 14 പായിൽ നെല്ല് വിരിച്ച് അത് ചിക്കി കാക്കയെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. അവർ നേരെ അങ്ങോട്ട് കടന്നു ചെന്നു. യുവസന്യാസിമാരെ കണ്ടതോടുകൂടി അവരെ സ്വീകരിച്ച് ഓട്ടുകിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് കാൽ കഴുകി അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത് സ്വീകരിച്ചിരുത്തി കൊയിലേരിയിടത്തെ പെറ്റമ്മ. അവർക്കെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്ന് പെറ്റമ്മയ്ക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ അവർ അരി കഴുകി അടുപ്പത്തിട്ടു. അങ്ങനെ അരി വേവുന്നതും കാത്ത് പടിപ്പുരയിലിരിക്കുകയായിരുന്നു കേളുവും ചുണ്ടു. ഈ സമയത്താണ് കൊയിലേരിയിടത്തെ കുങ്കി പടിപ്പു കഴിഞ്ഞ് അതിലെ വന്നത്. പടിപ്പുരയിലിരിക്കുന്ന സുന്ദരനായ കേളുവിനെ കണ്ടതോടുകൂടി കുങ്കിയുടെ മനസ്സൊന്നിളകി. കേളുവും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടു പേരും ആദ്യമായി കണ്ട മാത്രയിൽ തന്നെ പരസ്പരം പ്രേമബദ്ധരായി എന്നതാണ് വസ്തുത. അങ്ങനെ നേരെ അകത്തേക്ക് ചെന്ന അവൾ പെറ്റമ്മയുടെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങി എണ്ണയും താളിയും എടുത്ത് നേരെ ഈ സന്യാസിമാർക്ക് കൊണ്ടുകൊടുത്തു. അവർ കുളിക്കാൻ പോയതോടുകൂടി പെറ്റമ്മയോട് അവൾ പറഞ്ഞു, അമ്മേ, ഞാനൊരാളെ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് ഈ സന്യാസിയെ മാത്രമായിരിക്കും. ഇത് കേട്ടതോടുകൂടി ആ അമ്മ ആകെ വേവലാതിപ്പെട്ടുപോയി. വന്നു കയറിയിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയില്ല. തൻ്റെ മകൾ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? എന്നാൽ അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവൾ ചന്ദനം അരച്ച് കുളിച്ചു വരികയായിരുന്ന കേളുവിന് നേരെ തൻ്റെ ചൂണ്ടുവിരലിൽ അത് തോണ്ടിയെടുത്ത് നീട്ടി. പെട്ടെന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം കണ്ടതോടുകൂടി കേളു ഒന്ന് അമ്പരന്നു. ഈ അനൗചിത്യപരമായ പെരുമാറ്റം അവനെ വല്ലാതെ വിഷമത്തിലാക്കി. തനിക്ക് ഈ ചന്ദനം ആവശ്യമില്ല എന്നും വേണമെങ്കിൽ തൻ്റെ സുഹൃത്തായ ചുണ്ടുവിന് നൽകിക്കൊള്ളാനും കേളു പറഞ്ഞു. എന്നാൽ താൻ ഒരാൾക്ക് വേണ്ടിയേ ചന്ദനം അരച്ചിട്ടുള്ളൂ എന്നവൾ തീർത്തു പറഞ്ഞു. അവസാനം അവളുടെ ചൂണ്ടുവിരലിൽ നിന്നും ചന്ദനം തോണ്ടിയെടുത്ത് കേളു തൻ്റെ നെറ്റിയിൽ ചാർത്തി. ഇത് കണ്ടതോടുകൂടി അവൾക്ക് സന്തോഷമായി. അവൾ എടുത്തുകൊടുത്ത മാല കേളു അവളുടെ കഴുത്തിൽ ചാർത്തി. സന്തോഷവതിയായ കുങ്കി ഓടിച്ചെന്ന് പൂവനില മുറിച്ച് അതിൽ കേളുവിനും ചുണ്ടുവിനും ചോറ് വിളമ്പി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഇടനാഴിയിൽ ചുണ്ടുവിനായി അവൾ പായ വിരിച്ചു. അതും കഴിഞ്ഞ് കേളുവിനെയും കൂട്ടി നേരെ തൻ്റെ പടിഞ്ഞാറ്റയിലെത്തി. പടിഞ്ഞാറ്റയിലെ ചന്ദനക്കട്ടിലിരുന്ന കേളു താൻ ആരാണെന്നുള്ള വിവരം അവളോട് പറഞ്ഞു. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്, താൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് തച്ചോളി കേളുവിനെയാണ് എന്നറിഞ്ഞതോടുകൂടി അവൾക്കാകെ സന്തോഷമായി. എന്നാൽ അവൻ പോകുന്നത് വയനാടൻ കോട്ടയിലേക്കാണെന്ന് കേട്ടതോടുകൂടി അവളുടെ ഉള്ളൊന്ന് കാളി. ആവുന്നത്ര അവൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കേളുവിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. തൻ്റെ അരയിൽ നിന്നും വാൾക്കൊത്തും വെടിയുണ്ടയും മേൽക്കാത്ത ഉറുക്കും നൂലുമഴിച്ച് കുങ്കി നേരെ കേളുവിന് കെട്ടിക്കൊടുത്തു. അതിനുശേഷം അവൻ്റെ ഏല സഴിച്ച് അതിനകത്ത് ആന വന്നാൽ പോലും മയക്കാൻ കെൽപ്പുള്ള മയക്കുപൊടി നിറച്ചു കൊടുത്തു. ഈ സമയമത്താണ് വയനാടൻ കോട്ടയിലെ കേളു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നടത്താറുള്ള ഉറുമി മുഴക്കത്തിൻ്റെ ശബ്ദം കേട്ടത്. ഇതുതന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ കേളുവും ചുണ്ടുവും സന്യാസി വേഷമെല്ലാം അഴിച്ചു വെച്ച് തികഞ്ഞ പടക്കുറുപ്പന്മാരായി വേഷം ധരിച്ച് നേരെ കോട്ടയ്ക്ക് മുന്നിലെത്തി. കുങ്കി പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഒറ്റ ചരടിൽ കോർത്ത 18 കച്ചൂരവാതിലും ഇടതുവശം ചേർത്ത് വലിച്ച് കേളു തുറന്നു. വലിയ ശബ്ദത്തോടെ കോട്ടവാതിലുകളെല്ലാം തുറന്നതോടുകൂടി പടയാളികളെല്ലാം നേരെ അവർക്ക് നേരെ കുതിച്ചെത്തി.
ഓടി വന്ന കാവൽക്കാരിയെല്ലാം മയക്കുപിടിയെറിഞ്ഞ് കേളു മയക്കി. അപ്പോഴേക്കും വയനാടൻ കേളു അവിടെ എത്തി. തച്ചോളി കേളുവും വയനാടൻ കേളുവും തമ്മിൽ പിന്നീട് പൊരിഞ്ഞ അംഗമാണ് നടന്നത്. ഈ സമയം ഈ മരുമക്കളും മരുമക്കളുമായിട്ടുള്ള ഏഴു പേരെയും നേരിട്ടത് ചുണ്ടുവാണ്. ചുണ്ടുവിൻ്റെ വാൾക്കൊത്തേറ്റ് അവരെല്ലാം മരിച്ചു വീണ സമയത്താണ് 14 കളരി ഗുരുക്കന്മാർ അവിടെ എത്തിയത്. ഈ കളരി ഗുരുക്കന്മാരെ ഒന്നായിട്ട് കൊന്നൊടുക്കിയെങ്കിലും അംഗത്തളർച്ച കൊണ്ട് ചുണ്ടു അവിടെ വീണുപോയി. ഈ സമയമായപ്പോഴേക്കും കേളുവിൻ്റെ തല തച്ചോളി കേളു അറുത്തിരുന്നു. അതിനുശേഷം അവൻ അവിടെ ചുറ്റും പരതി നോക്കിയെങ്കിലും തൻ്റെ സുഹൃത്തിനെ കാണാൻ സാധിച്ചില്ല. ഓരോ മുറിയും കയറി അവൻ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്ര ദിവസമായിട്ടും തൻ്റെ മരുമകനെ കാണാഞ്ഞ് തച്ചോളി ഉദയനനും ചാപ്പനും അവിടെ അന്വേഷിച്ചെത്തുന്നത്. അങ്ങനെ ഇടനാഴിയുടെ ഒരു മൂലയിൽ തളർന്നു കിടക്കുന്ന ചുണ്ടുവിനെ മർമ്മവിദ്യകൾ ഉപയോഗിച്ച് തച്ചോളി ഉദയനൻ ഉണർത്തി. അപ്പോഴേക്കും കേളുവും അവിടെ എത്തി. അവരെല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് തച്ചോളി ഉദയനൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞ് ആ കോട്ടയിലുള്ള മുഴുവൻ സാധനങ്ങളും കെട്ടുകെട്ടിച്ച് തച്ചോളി തറവാട്ടിലെത്തിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തു. പിന്നീട് അവർ നേരെ ചെന്നത് കൊയിലേരിയിടത്തേക്കാണ്. കൊയിലേരിയിടത്ത് അന്ന് രാത്രി സന്തോഷത്തോടുകൂടി അവരെല്ലാം താമസിക്കുകയും പിറ്റേന്ന് രാവിലെ കൊയിലേരിയിടത്തെ കുങ്കിയെയും കൂട്ടി തച്ചോളി തറവാട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. തച്ചോളി ഉദയനൻ്റെ മരുമകനായ തച്ചോളി കേളു വയനാടൻ കോട്ട പിടിച്ച കഥയാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവച്ചത്. മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്.